blessing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും കൊച്ചിയിൽ നടന്ന ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവലിൽ നിന്നുള്ള പ്രത്യേകമായ സന്ദേശങ്ങൾ, സ്പെഷ്യൽ പ്രോഗ്രാംസ് ഇതെല്ലാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചുയർന്ന് ലണ്ടനിൽ നിന്നുള്ള ലത ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കണ്ണുകൾക്ക് പരിപൂർണ സൗഖ്യം അങ്ങ് നൽകണമേ. ഭർത്താവ് ചെറിയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ ദീപകിനെയും ചെറിയനെയും കർത്താവെ ആനി ചെറിയനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ പരീക്ഷയിൽ എല്ലാവിധ വിജയവും നൽകി അനുഗ്രഹിക്കണം, നല്ലൊരു ഫ്യൂച്ചർ നൽകണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. അതോട് ചേർന്ന് തിരുവാങ്കുളത്തു നിന്നുള്ള എബിക്കും റെറ്റിക്കുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡിങ് ആനിവേഴ്സറി ഇന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ചേർന്ന് കർത്താവെ എബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ശരീരത്തിലുള്ള എല്ലാവിധ വേദനകളും ഈ നിമിഷം മുതൽ പൂർണ്ണമായും സൗഖ്യമാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈഫ് റെറ്റിയെ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ബിസിനസ്സിൽ കർത്താവെ അനുഗ്രഹങ്ങളെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മകൾ ഹാൻസികയ്ക്കായി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ. എബിയുടെ സഹോദരി റിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എബി ആൻഡ് റെറ്റി. കർത്താവ് ഒത്തിരി നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ആൻറ്റിയുടെ പേര് ചിന്നമ്മ എന്നാണ്. റാന്നി എന്നാണ് താൻ വരുന്നത്. ആൻറ്റി ഇന്ന് വന്നിരിക്കുന്നത് 12 വർഷമായി തൻ്റെ ജീവിതത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം അത് ഡോക്ടർമാർക്ക് പോലും അതിന് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല. എന്താണ് ആൻറ്റി പറയുന്നത്? ഇങ്ങനെയാണ്, തൻ്റെ തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത്
അകത്ത്. പക്ഷേ സാധാ രീതിയിലുള്ളതല്ല, പുറത്തുനിന്നെല്ലാം നമുക്ക് തൊട്ട് നോക്കിക്കാൻ അനുഭവിക്കാൻ പറ്റും. അത് ഒരു ഉമ്മിക്കരി, നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഉമ്മിക്കരി കെട്ടിവെച്ചതുപോലെയുള്ള ഒരു മുഴയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം കൂടെ കിഴികെട്ടി വെച്ചത്, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത് തരിതരി പോലെ ഉള്ളിൽ അനുഭവപ്പെടുമായിരുന്നു. ഉമ്മിക്കരി എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നറിയാം. ഓക്കെ, എന്നിട്ട് അതുപോലെ ഒരു മുഴയായിരുന്നു. ആൻഡി അത് ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചു, ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ചിലപ്പോൾ ഇത് തൈറോയിഡായിരിക്കാം, അതിൻ്റെ ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡല്ല. അപ്പോൾ ആൻറ്റി ചോദിച്ചു ഇത് മറ്റേതെങ്കിലും ആണോ എന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് അറിയില്ല ഇത് എന്താണെന്ന്. ഞാൻ ചോദിച്ചു മരുന്ന് എന്തെങ്കിലും തന്നോ, ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നുമില്ല എന്ന് പറഞ്ഞു. മരുന്നില്ല എന്ന് പറഞ്ഞു. ആൻറ്റി വളരെ വിഷമത്തോടു കൂടി കഴിഞ്ഞ 12 വർഷം പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൽ ഒരു ദിവസം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇതേപോലെ തൊണ്ടയിൽ മുഴയുള്ള ഒരാളിപ്പോൾ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം ആൻറ്റി പെട്ടെന്ന് തൻ്റെ തൊണ്ടയിൽ തൊട്ട് നോക്കി, മുഴയുണ്ട്. താൻ പ്രാർത്ഥിച്ചു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു തരി ഇവിടെ നിന്ന് മാറിപ്പോകുന്നത് പോലെ ഒരു അനുഭവം, തൊണ്ടയുടെ ഈ ഭാഗത്ത് നിന്ന് ഈ മാറിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. ആൻറ്റി പിന്നെ തൊട്ട് നോക്കിയപ്പോൾ ആ ഉമിക്കരി മുഴ അവിടെ ഇല്ല. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാ, ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടായിരുന്നു, അതിനേക്കാളും പ്രയാസമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കുവാനും പാട്ടുപാടാനും പറ്റില്ലായിരുന്നു. ഓക്കെ, ഈ തടസ്സമായിട്ട് നിന്നിരുന്നു. അതെ. ഇതിപ്പോ എത്ര നാൾ മുമ്പാണ് അമ്മയ്ക്ക് ഈ സൗഖ്യം കിട്ടിയത്? 2 മാസമായി. അപ്പൊ ഈ 12 വർഷമായിട്ടുണ്ടായിരുന്ന ഉമിക്കരി മുഴ അവിടെ ഇല്ല. പണ്ട് വല്ലത് വെച്ചപ്പോ എല്ലാം വിഴുങ്ങിയത് ഇവിടെ വന്നതാണോ? ഇപ്പൊ പാട്ട് പാടാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം സാധിക്കുന്നുണ്ട്. 12 വർഷമായിട്ട് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ഒരു മുഴ, തൈറോയിഡ് അല്ല, എന്തായിരുന്നാലും മുഴ പോയി. എത്ര പേർ ഹാലലുയ പറയും? കൈകൾ ഉയർത്തി ഹാലലുയ പറഞ്ഞാൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ അത്ഭുതത്തിനായി അങ്ങേക്ക് നന്ദി പറയും. കർത്താവെ, ഡോക്ടേഴ്സിന് സാധിക്കാത്തത് നിനക്ക് സാധിച്ചല്ലോ, അതിനായി നന്ദി പറയും. ഈ സമയത്ത് കർത്താവ് ഇതുപോലെ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങളെല്ലാവരും ചേർന്ന് കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ അമ്മയ്ക്ക് വേണ്ടി ചെയ്തത് എല്ലാവർക്കും വേണ്ടി ചെയ്യുവാൻ അങ്ങ് ശക്തനാണല്ലോ. ദൈവിക വിടുതലുകൾ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ലെറ്റ് us read Psalm 40. നമുക്ക് ഒരുമിച്ച് സങ്കീർത്തനങ്ങൾ 40 വായിക്കാം. വേഴ്സ് നമ്പർ 5. അതിന്റെ 5-ാമത്തെ വചനം. Many, Lord my God, are the wonders you have done, the things you have planned for us. കർത്താവേ ദൈവമേ, അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ അനവധിയാകുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങളെ വിവരിക്കുവാൻ ആർക്കും കഴിവില്ല. None can compare with you where I to speak and tell of your deeds, they would be too many to declare. ഞാൻ അവയെ കുറിച്ച് സംസാരിക്കുവാൻ ഭാവിച്ചാൽ അവ വിവരിക്കാവുന്നതിലും അധികമായിരിക്കും. The psalmist says, the plans of God for us are too many. കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത് അത് അനേകമാണ്. ഹലോ, ഹലോ, look at me. എന്നെ നോക്കിയാലോ. For each and every one sitting here, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും God has planned a lot of things. കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. Lot of blessings. ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ. Anointing. അഭിഷേകം. Ministry. ശുശ്രൂഷ. Deliverance. വിടുതൽ. Miracles. അത്ഭുതങ്ങൾ. God has planned. കർത്താവ് പദ്ധതിയിട്ടിരിക്കുക. Many a time we miss it. പലപ്പോഴും നമ്മൾ അത് പലപ്പോഴും നമ്മൾ ആ ദൈവത്തിന്റെ ആ പദ്ധതി വഴി കണ്ടെത്തുന്നില്ല. Tell the Lord, I am sorry. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ I am sorry. ഞാൻ സോറി പറയുന്നു. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. കൈകൾ ഉയർത്തി പറയാമോ? കർത്താവേ I am sorry for missing your plans. കൈകൾ ഉയർത്തി പറഞ്ഞാൽ, കർത്താവേ ഞാൻ അങ്ങയുടെ പദ്ധതികളെ വിട്ടുകളഞ്ഞതിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ കൂടി കർത്താവിനോട് പറയാമോ? കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. I want to see, I want to discover your ways, your plans, your projects for me. കർത്താവേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി അങ്ങേക്കുള്ള പദ്ധതികൾ, അങ്ങയുടെ വഴികൾ എനിക്ക് കണ്ടെത്തണം കർത്താവേ. Hallelujah. Hallelujah. How many of you pray that prayer? എത്ര പേർ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കും? I believe in the days to come.
ഞാൻ വിശ്വസിക്കുന്നു വരുവാനുള്ള ദിവസങ്ങളിൽ you are going to find out God's plans numerous in number. You are going to find it and you are going to enjoy it. You are going to live in it. അനേകമായ ദൈവത്തിന്റെ വഴികളെയും പദ്ധതികളെയും നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. I prophesy this afternoon. ഇപ്പോൾ ഞാൻ പ്രവചിക്കുകയാണ്. This coming year. ഈ വരുന്ന വർഷം. You are going to find the plans of God for your life. നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. The Lord is going to take you to another dimension in your life. നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. Hallelujah. Hallelujah. We respect so many men of God, so many women of God as great people of God. നമ്മൾ ഒത്തിരി വലിയ വലിയ ദൈവദാസന്മാരെ ദൈവദാസിമാരെ നമ്മൾ ബഹുമാനിക്കുന്നു. But you know the secret about them. പക്ഷേ അവരുടെ പുറകിലുള്ള രഹസ്യം എന്താണ് നിങ്ങൾക്കറിയാമോ? They were all able to find the plans of God for their life. അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ദൈവത്തിനെ അവരെക്കുറിച്ചുണ്ടായിരുന്ന പദ്ധതികൾ കണ്ടെത്തിയവരാണ്. If you study the Bible, നിങ്ങൾ വചനം പഠിച്ചാൽ God has a plan for each and every one. നമുക്ക് ഓരോരുത്തരെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. But some people find it. ചില ആൾക്കാർ കണ്ടെത്തുന്നു. Some people miss it. ചില ആൾക്കാർ നഷ്ടപ്പെടുത്തുന്നു. ഹലോ ഹലോ Decide today to find the plan of God for your life. Inna ningale kurichulla devathinte paddathi kandathuvan innoru theermanam edukkuka. If you read Isaiah chapter 25, Isaiah 25th adhyayam vaikkumbol verse number 1, onnamathe vajanam, God's agenda is prepared well ahead of time, not today or yesterday, but it was planned for you many many centuries back. ദൈവത്തിന്റെ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ പണ്ട് പണ്ടേ അത് വെളിപ്പെട്ടിരിക്കുന്നു. ഹലോ, യൂഷ്വലി വി മേക്ക് പ്ലാൻസ് ദിസ് മോർണിംഗ്. പലപ്പോഴും നമ്മൾ രാവിലെയാണ് ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. I'm going to plan there. I'm going to go there. I'm planning to go here. എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം എന്നൊക്കെ. But do you know something? പക്ഷെ നിങ്ങൾക്കറിയാമോ, God's plan he prepared many ages back, long ago. പക്ഷേ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ പണ്ട് പണ്ടേ വർഷങ്ങൾക്ക് മുമ്പ് അവൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. We have to come to that. പക്ഷേ നമ്മൾ ആ പദ്ധതിയിലേക്ക് ഇറങ്ങി വരണം. Everything God has written down in his book. എല്ലാ കാര്യങ്ങളും തന്റെ പുസ്തകത്തിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. We have to find it. അത് നമ്മൾ കണ്ടെത്തണം. Shout hallelujah. Hallelujah. Bigger hallelujah. ഒരു വലിയ hallelujah. When you read Hebrew chapter 11 Hebrew leganam 11 nam vaikkumbol verse number 40 Hebrews 11:40 since God had planned something better for us so that only together with us could they be made perfect namme koodade avan rakshapoorada praapikkadirikkendathina devam namukku vendi ettavum shreshthamaya onnu karidhi vechirikkunu can you say amen amen hallelujah hallelujah so today for a believer in the new testament oru pudhiya neema vishwasikka god has better plans kartavane shreshthamaya paddathikal undu can I say it again naan veendum veendum parayatte for you god has better plans ningalku vendi kartavane kore kodi koodal shreshthamaya paddathikal undu so many people are blind pala aalkaru andharayirikkaya they cannot see the plans of god devathinte paddathikal avar kaanunnilla but today we are going to pray pakshe nammal indu prarthikkan pogiyana to get the revelation of god's plans for us devathinte nammale kurichulla paddathikale kurichulla velippaadu labhikkuvan Hallelujah. Hallelujah. Are you ready to pray now? നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? This first session we are going to pray and break all the hindrances so that we can see the plan of God for our life. ഇന്ന് ഈ ആദ്യത്തെ സെഷനിൽ തന്നെ നമ്മുടെ മുൻപിലെ ഇരുട്ടിനെ തകർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. The Bible says. വചനം പറയുന്നു. God has plans to prosper you devathire ningale abhivirdhiyilekku nayikkanulla paddathiyanullathu idu vare mudinju povukayirikkam but the bible says god has a plan to give you prosperity in life ningalde jeevithathil abhivirdhi nalgunna oru paddathiyana devathinte kayilullathu can I prophesy something njan sila karyangal pravachikkatte 2014 Can I say? Then parayatte. In 2014. Everyone sitting here. Ivide irikkunna ellavarum. If you are willing to embrace
the plan of God. ദൈവത്തിന്റെ പദ്ധതികളെ ആലിംഗനം ചെയ്യാൻ തീരുമാനിച്ചാൽ 2014 will be an year of prosperity, exaltation, increase in your life. 2014 നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുടെയും വർദ്ധനവിന്റെയും വർഷമായിരിക്കും. ഗതികെട്ട വർഷമല്ല, ഗതി പിടിക്കാത്ത വർഷമല്ല, ഗതി പിടിക്കുന്ന വർഷമായി 2014 കർത്താവ് ആക്കി തീർക്കാൻ വേണ്ടി പോവുക. Hallelujah. When you start listening to the word of God in every session, നിങ്ങൾ ഓരോ സെഷനിലും ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ, the eyesight will be sharpened. നിങ്ങളുടെ കാഴ്ച ശക്തി വർദ്ധിക്കും. Hallelujah. Hallelujah. Your spiritual eyes will be very sharp. ആത്മീയ കണ്ണുകൾ വളരെ ഷാർപ്പായി മാറും. You will see the plan of God for your life. നിങ്ങളുടെ ദൈവിക പദ്ധതികൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. And you will live like Jesus. യേശുവിനെ പോലെ നിങ്ങൾ ജീവിക്കും. Who knew the Father's will. പിതാവിന്റെ ഇഷ്ടം അറിഞ്ഞ യേശു. You will live like Paul. നിങ്ങൾ പൗലോസിനെ പോലെ ജീവിക്കും. He knew the heart of God. ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ പൗലോസ്. You will live like David. നിങ്ങൾ ദാവീദിനെ പോലെ ജീവിക്കും. A man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. Hallelujah. Hallelujah. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നേഗരെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. ബൈബിൾ പറയുന്നു, യേശു മുഖപക്ഷമില്ലാത്ത ദൈവം. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിൽ യേശു കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കും. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, രോഗങ്ങളിൽ ആയിരിക്കുന്നവർക്കായി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വിടുതൽ, രോഗസൗഖ്യം എല്ലാവർക്കും കർത്താവെ അങ്ങ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മസിലുകൾക്ക് ഏതോ രീതിയിൽ ക്ഷയം സംഭവിച്ചു വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഈ നിമിഷം തന്നെ ലഭിക്കട്ടെ. അതുപോലെ ഇപ്പോൾ കിടപ്പിലായിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. You are bedridden, but the healing power of Jesus is coming into your body right now. Poorna saukhyam undagatte. Pressure, rakta samardham valare koodiittu sharirathil prathiga talarcha vannirikkunna chilare kartavi samayathu saukhyamaakkunnu. In Jesus name, sugar vallathe shoot up cheyatha nimittam ulla thagararukal kartavi samayathu saukhyamaakkunnunde. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ ഇങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്ന കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അലർജിയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ തകരാറുകൾ മാറിപ്പോകട്ടെ. ഹെർണിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. ദൈവികമായ വിടുതൽ വിവിധ രോഗങ്ങൾ കർത്താവെ നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. നിങ്ങളുടെ വിഷയമോ പ്രശ്നമോ എന്താണെങ്കിലും കൈ ഈ സ്ക്രീനിലേക്ക് നീട്ടി ഈ സമയത്ത് വിശ്വസിക്കുക. ഒരു വലിയ വിടുതൽ കർത്താവ് നൽകുകയാണ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. ഓരോരുത്തരെയും തൊട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞുകൂടാത്ത, കേട്ടിട്ടില്ലാത്ത, ഇത് കാണാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയണം. ഈ ചാനലിൽ വരുന്ന സമയം അവരോട് പറയുക. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നാളെ തുടങ്ങുകയാണ്. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് മലപ്പുറത്താണ്. മറ്റന്നാൾ ശനിയാഴ്ച
സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടക്കുന്നു. ഈ രണ്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഏത് പ്രവാചകനെയാണ് മൊട്ടത്തലയൻ എന്ന് പരിഹസിച്ചത്? വിച്ച് പ്രൊഫറ്റ് വാസ് മോക്ക്ഡ് ബൈ കോളിംഗ് ബോൾഡ് ഹെഡ്? ഓപ്ഷൻസ് എ യിരെമ്യാവ്, ബി എലീശ, സി യെശയ്യാവ്, ഡി മലാക്കി. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരിയായ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484-422-1111, 0484-422-1111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68 2024.